ഇനി നമുക്ക് ദശകം 51 ആരംഭിക്കാം. ഈ ദശകത്തിലെ വനഭോജനവും അഘാസുരവധവും ആണ് വിവരിച്ചിട്ടുള്ളത്. വനഭോജനം എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കൈ പിടിച്ചിട്ട് വനത്തിൽ പോയിരുന്നിട്ട് ഭക്ഷണം കഴിക്കൽ, അതാണ് വനഭോജനം. പിന്നെ അഘാസുരവധം പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ഒരു അസുരൻ, അഘൻ എന്ന് പറഞ്ഞ അസുരൻ കംസൻ പറഞ്ഞയച്ചിട്ട് പെരുമ്പാമ്പിൻ്റെ രൂപത്തിൽ വരലും ആ അസുരനെ ഭഗവാൻ കൊല്ലണതും. ഈ രണ്ട് കാര്യങ്ങളാണ് ഈ ദശകത്തിൽ വിവരിക്കണത്. ഈ അഘാസുരനെ പറ്റിയിട്ട് കഴിഞ്ഞ ദശകത്തിൽ മേൽപ്പത്തൂര് പറഞ്ഞുല്ലോ, ആ ബകാസുരനെ കൊന്നപ്പോൾ പറഞ്ഞുല്ലോ, ആ ബകാസുരൻ അവിടെ യമലോകത്ത് പോയിട്ട് അഘാസുരൻ ഇനി സ്വന്തം അനുചരാണത്രേ ബകാസുരൻ്റെ. അപ്പോൾ ആ അഘാസുരൻ അവിടേക്ക് വരും, അതിനു വേണ്ടി കാത്തിരിക്കാനാണോ മുമ്പ് യമലോകത്തിലേക്ക് പോയത് എന്നൊരു സംശയം പറയേണ്ടായില്ലോ. അപ്പോൾ നമ്മൾ കണ്ടുല്ലോ ഈ അഘാസുരൻ എന്ന്, ആ അഘാസുരനെ വധിക്കലാണ് ഇതിൽ വിവരിക്കാൻ പോണത്. അതിലാദ്യം വനഭോജനം, വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കാട്ടിലേക്ക് പോയിട്ട് പുറപ്പെടുക, അതാണ് ആദ്യത്തെ ശ്ലോകത്തിൽ വിവരിക്കണത്. നമുക്ക് ശ്ലോകം വായിക്കാം. കദാചന വ്രജ ശിശുഭി സമം ഭവാൻ വനാശനേ വിഹിതമതി പ്രകേതരാം സമാവൃതോ ബഹുതരവത്സമണ്ഡലൈ സതേ മനൈർ നിരഗമദീശ ജേമനൈ. കുറവാക്കായിട്ട് അർത്ഥം നോക്കാം. കദാചന എന്ന് പറഞ്ഞാൽ ഒരിക്കൽ എന്നാണ്. വ്രജ ശിശുഭിഹി സമം, ആ വ്രജത്തിലത്തെ ഗോപന്മാരൊക്കെ ഒന്നിച്ച് താമസിക്കുന്ന സ്ഥലത്തിനെയാണ് വ്രജം എന്ന് പറയുക. ആ വ്രജത്തിലത്തെ ശിശുഭിഹി പറഞ്ഞാൽ അവിടുത്തെ കുട്ടികളുടെ സമം. ശിശുഭിഹി സമം, ആ ഗോപകുമാരന്മാരുടെ കൂടെ എന്നാണ്. വ്രജ ശിശുഭി സമം ഭവാൻ പറഞ്ഞാൽ അത് മേൽപ്പത്തൂര് ഭഗവാനോട് പറയാണ്. ഭവാൻ പറഞ്ഞാൽ നിന്തിരുവടി, അങ്ങ് എന്നൊക്കെയാണ് അർത്ഥം. ഭവാൻ വനാശനെ വിഹിതമതി, വനാശനം പറഞ്ഞാൽ എന്താ വെച്ചാല് അശനം എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുക എന്നാണ്. വന അശനം പറഞ്ഞാൽ വനഭോജനം, അതായത് കാട്ടിൽ പോയിരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ. വിഹിതമതിഹി പറഞ്ഞാൽ എന്താ, വിഹിതമായ നിശ്ചയിച്ച മതി മനസ്സോടു കൂടിയിട്ട്, അതായത് അങ്ങനെ കാട്ടിൽ പോയിട്ട് ഭക്ഷിക്കാം എന്ന് മനസ്സിൽ നിശ്ചയിച്ചുറപ്പിച്ചിട്ട് എന്നാണ് വിഹിതമതി പറഞ്ഞാൽ. എന്നിട്ടോ പ്രഗേതരാം എന്ന് പറഞ്ഞാൽ രാവിലെ നേരത്തെ, പ്രഗേ എന്ന് പറഞ്ഞാൽ തന്നെ രാവിലെ എന്നാണ് അർത്ഥം. പ്രഗേതരാം എന്ന് പറഞ്ഞാൽ അതിരാവിലെ എന്നർത്ഥം പറയാം. അതിരാവിലെ പിന്നെന്താ പറയണത്, സമാവൃതോ ബഹുതരവത്സമണ്ഡലൈഹി സമാവൃത. ഭഗവാൻ സമാവൃത പറഞ്ഞാൽ ചുറ്റപ്പെട്ടിട്ട് നാല് ഭാഗത്തും. ബഹുതരവത്സമണ്ഡലൈഹി, ബഹുതര പറഞ്ഞാൽ പലതരത്തിലുള്ള, പ്രായം കൊണ്ടും നിറം കൊണ്ടും പല നിറത്തിലുള്ള പശുക്കുട്ടികളുണ്ടാവും, പല പ്രായത്തിലുള്ള പശുക്കുട്ടികളുണ്ടാവും, അതാണ് ബഹുതര. പലതരത്തിലുള്ള വത്സമണ്ഡലൈഹി, വത്സ പറഞ്ഞ പശുക്കുട്ടി, മണ്ഡലം പറഞ്ഞ കൂട്ടം. അപ്പോൾ ബഹുതര വത്സ മണ്ഡലൈഹി പറഞ്ഞാൽ പലതരത്തിലുള്ള പശുക്കുട്ടികളുടെ കൂട്ടങ്ങളാൽ സമാവൃത, ചുറ്റപ്പെട്ടവരായിട്ട്. അതായത് ഭഗവാൻ പുറത്തേക്ക് വന്നപ്പോൾ പശുക്കുട്ടികളൊക്കെ വരും നാല് പാടും, അതാണ്. അങ്ങനെ ആ ഒരുപാട് പശുക്കുട്ടികളാൽ ചുറ്റപ്പെട്ടവനായിട്ട്
സതേമനൈർനിരഗമതീശ ജേമനൈഹി എന്നുണ്ട്. അപ്പോ ആദ്യം സതേമനൈഹി പറഞ്ഞാല് പലതരത്തിലുള്ള ഈ ചോറിനൊപ്പം കഴിക്കാനുള്ള സാധനങ്ങളോട് കൂടിയിട്ട്. സതേമനൈഹി പറഞ്ഞാല് തൈരോ പലതരം ഉപ്പേരികളോ അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ അത് അതൊക്കെ എടുത്തിട്ട് അതിൻ്റെ കൂടെ എന്നാണ്. സതേമനൈഹി പല വിഭവങ്ങളും എടുത്തിട്ട് നിരഗമത് പറഞ്ഞാൽ പുറപ്പെട്ടു എന്ന് പറയാം. കാട്ടിലേക്ക് നിരഗമത് പുറപ്പെട്ടു. ഈശ നിരഗമദീശ എന്നുണ്ട്. നിരഗമത് പുറപ്പെട്ടു ഈശ, അത് ഭഗവാനെ വിളിക്കുകയാണ്. ഈശ പറഞ്ഞാല് ഈ ഈശ എന്ന് പറഞ്ഞാൽ ഈ എല്ലാവരെയും ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ കഴിവുള്ളവൻ എന്നൊക്കെയാണ് ഈശൻ എന്ന് പറഞ്ഞാല്. അത് ഭഗവാനെ വിളിക്കുകയാണ്. ഭഗവാനെ പിന്നെ ജേമനൈഹി എന്ന ഏറ്റവും ഒടുക്കമുണ്ട്. ആ ജേമനൈഹി എന്നുള്ളതിന് ചോറ് എന്നൊക്കെയാണ്. അതായത് ജേമനൈഹി വേവിച്ച കുക്ക്ഡ് റൈസ് എന്നൊക്കെയാണ് അർത്ഥം. ചോറിൻ്റെ കൂടെ സതേമനൈഹി ആ ചോറിൽ കൂട്ടാനുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് നിരഗമത് പുറപ്പെട്ടു ഈശ ഭഗവാനെ എന്നാണ്. അപ്പോ പ്രഗേതരാം എന്ന് പറയുന്നുണ്ട്, വളരെ നേരത്തെ പുറപ്പെട്ടു. അപ്പോ സാധാരണ പേര് ചിലപ്പോൾ അത്ര നേരത്തെ ഇതും കാട്ടിലേക്ക് പശുക്കളെ മേയിച്ച് പോകുന്നുണ്ടാവില്ല, കുറച്ച് വൈകിട്ടേ പോവുണ്ടാവുള്ളൂ. അപ്പൊ രാവിലെ വീട്ടിൽ നിന്ന് നല്ലോണം ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങോട്ട് പോവുക. പിന്നെ ഇപ്പൊ കാട്ടിൽ നിന്ന് ഓരോ പഴങ്ങളൊക്കെ അറുത്ത് തിന്നുക, പുഴയിലത്തെ വെള്ളം കുടിക്കുക, അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ ഒരു ദിവസം ഒരു പിക്നിക്ക് പോലെ എല്ലാവരും കൂടി രസമായിട്ട് കാട്ടിൽ വട്ടത്തിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുക പറഞ്ഞാൽ അതൊരു രസമല്ലേ. അങ്ങനെ ഒരു രസമായിട്ട് അവിടെ പോയിരുന്ന് ഭക്ഷണം കഴിക്കാൻ, അതാണ് വനഭോജനം. അതിന് വേണ്ടിയിട്ട് ഈ ശ്രീകൃഷ്ണനും മേട്ടനും ബാക്കി ഗോപകുമാരന്മാരും പശുക്കുട്ടികളുടെ കൂട്ടവും ഒക്കെ കൂടിയിട്ട് ചോറും അതിനും വേണ്ട ഉപദംശങ്ങൾ എന്തൊക്കെയാണ് അതിൽ കൂട്ടി കഴിക്കേണ്ടത് വെച്ചാൽ അതൊക്കെ കൂടെ എടുത്തിട്ട് അതിരാവിലെ കാട്ടിലേക്ക് പുറപ്പെട്ടു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അന്വയായിട്ട് വേഗം ഒന്ന് പറയാം. ഹേ ഈശ, അല്ലയോ ഭഗവാനെ, കഥാചന ഒരിക്കൽ വ്രജ ശിശുഭിഹി സമം, ആ ഗോപകുമാരന്മാരുടെ കൂടെ ഭവാൻ നിന്തിരുവടി വനാശനെ വനഭോജനത്തിന് കാട്ടിൽ പോയിരുന്ന് ഭക്ഷണം കഴിക്കാൻ വിഹിത മതിഹി ഉറപ്പിച്ച മനസ്സോട് കൂടിയിട്ട് അങ്ങനെ നിശ്ചയിച്ചിട്ട് ബഹുതര വത്സ മണ്ഡലൈഹി സമാവൃത, പലതരത്തിലുള്ള പശുക്കുട്ടികളുടെ കൂട്ടങ്ങളാൽ ചുറ്റപ്പെട്ടവനായിട്ട് സമാവൃത സറൗണ്ടഡ് ബൈ എ ലാർജ് ഹേർഡ് ഓഫ് കാവ്സ് എന്നാണ്. ഒരുപാട് പശുക്കുട്ടികൾ ചുറ്റും ഉണ്ട്. അങ്ങനെ എന്നിട്ട് സതേമനൈഹി പറഞ്ഞാൽ ആ പലതരം വിഭവങ്ങളുടെ കൂടെ ഉപ്പേരിയോ തൈരോ അങ്ങനെയൊക്കെ ചോറിൻ്റെ കൂടെ കഴിക്കേണ്ട പല വിഭവങ്ങളുടെ കൂടെ ജേമനൈഹി ചോറും എടുത്തിട്ട് പ്രഗേതരാം വളരെ നേരത്തെ, വെരി ഏർലി ഇൻ ദി മോർണിംഗ്, അതാണ് പ്രഗേതരാം വളരെ രാവിലെ വളരെ നേരത്തെ നിരഗമത് പറഞ്ഞ പുറപ്പെട്ടു കാട്ടിലേക്ക് പുറപ്പെട്ടു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. നമുക്ക് ശ്ലോകം ഒന്നും കൂടി വായിക്കാം. കഥാചന വ്രജ ശിശുഭി സമം ഭവാൻ വനാശനേ വിഹിതമതി പ്രഗേതരാം സമാവൃതോ ബഹുതരവത്സമണ്ഡലൈ സതേമനൈർ നിരഗമതീശ ജേമനൈ.